ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രിൽഡ് ബട്ടർഫ്ലൈഡ് ചിക്കൻ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ വെറൈറ്റിയുടെ മാരിനേഷനൊക്കെയാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്, ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇപ്പം കുരുമുളക് പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അധികം നേരം വേവിക്കാണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെയ്യാണ്. ഹോൾ കുരുമുളക്, ഹോൾ പെപ്പർ കോൺ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാണ്ട് ഇതുപോലെ ചതച്ച് അരച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ ചതച്ചെടുക്കുക, നീരൊന്നും പോവാണ്ട് ചതച്ചെടുക്കുക. അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോണത് മെഡിറ്ററേനിയൻ ഹെർബ്സായ റോസ്മേരിയാണ്. നമ്മുടെ മാളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. ഒരു ഫ്രഷ് ഹെർബ്സ് ഹെർബാണത്, നല്ലൊരു ഫ്ലേവറുള്ള ഹെർബ്സാണത്. നെക്സ്റ്റ് ആഡ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതാണ്: റോസ്മേരി, ഗാർലിക്ക്, പെപ്പർ, സോൾട്ട്, ഓയില്. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈഡ് ഷേപ്പായിട്ടുള്ള ചിക്കനിൽ രണ്ട് സൈഡും മാരിനേറ്റ് ചെയ്യുക. ചിക്കൻ നന്നായിട്ട് തിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവുകയും അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റുകയും ചെയ്യും. മാരിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ച് നേരം റെഫ്രിജറേറ്ററിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഒന്നോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വെക്കണം. എന്നാലേ ഉപ്പൊക്കെ പിടിക്കുള്ളൂ. ശേഷമാണ് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോണത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാണ്. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ വെച്ച് സാധാരണ ഗ്രില്ല് ചെയ്യുന്ന പോലെ തന്നെ കുക്ക് ചെയ്യുക. അക്കോമഡേഷൻസായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പൊട്ടാറ്റോ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബീൻസ്, ക്യാരറ്റ്. ഇതെല്ലാം ഓൾറെഡി ബ്ലാഞ്ച് ചെയ്ത് സോൾട്ട് വാട്ടറിൽ ഇട്ടിട്ട് ബ്ലാഞ്ച് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ബ്ലാഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ സെയിം മാരിനേഷൻ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യും. എന്നിട്ട് ചിക്കൻ്റെ കൂടെ തന്നെ ഇട്ട് ഗ്രില്ല് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ പെട്ടെന്ന് കുക്കാവും, കാരണം തിൻ ചിക്കനാണ്. അതിൻ്റെ തിന്നായിട്ട് ബട്ടർഫ്ലൈ ഷേപ്പ് ആയതാണ് പെട്ടെന്ന് കുക്കാവും. വെജിറ്റബിൾസും അതുപോലെ തന്നെ ഹാഫ് കുക്ക്ഡ് വെജിറ്റബിൾസാണ്. അപ്പോൾ വെജിറ്റബിൾസും പെട്ടെന്ന് കുക്കാവും, നല്ലൊരു ഫ്ലേവറും ആ റോസ്മേരിയുടെയും അതുപോലെ തന്നെ പെപ്പറിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ, ലെമണിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് ഇത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. വെജിറ്റബിൾസൊന്നും അധികം നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് കളർ ബ്രൗണിഷ് കളറായാലും ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചിക്കൻ ഇപ്പോൾ വെൽ കുക്ക്ഡ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം വെച്ച് ചിക്കൻ കുക്ക് ചെയ്യാം. അതല്ല, കുറച്ച് ജ്യൂസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ അതിന് ശേഷം ചിക്കൻ ചെക്ക് ചെയ്ത് അതിന് ശേഷം എടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു, അടുത്തത് പ്ലേറ്റിംഗ് ആണ്. പ്ലേറ്റിങ്ങിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മയണൈസും ഹോട്ട് ചില്ലി സോസും കൂടെ ഉണ്ടാക്കിയൊരു സോസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സാധാരണ ചിക്കൻ്റെ ഗ്രേവി, ചിക്കൻ സോസൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബാർബിക്യൂ സോസൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ഗ്രിൽഡ് വെജിറ്റബിൾസ് അറേഞ്ച് ചെയ്ത് വെക്കുക. നന്നായിട്ട് പ്ലേറ്റിംഗ് ചെയ്യാമെന്നറിയുന്നവർക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ഷൈനി ആയിട്ടുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നിങ്ങൾക്ക് ഈ റെസിപ്പി വെച്ച് ചെയ്താൽ, അല്ലെങ്കിൽ ഈ മെത്തേഡ് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും.
സംഭവം അടിപൊളിയാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻസ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം, ഇതുപോലത്തെ വെറൈറ്റി ഡിഷസായിട്ട് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.